പടയപ്പ വീണ്ടും റീഎൻട്രിയാണ്. മൂന്നാറിനെ ഉറപ്പിച്ച് ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാന വ്യാപക കൃഷിനാശം ഉണ്ടാക്കി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആനയെ കാടുകയറ്റാൻ കഴിഞ്ഞത്. കഴിഞ്ഞ രണ്ട് ദിവസമായി ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലാണ് പടയപ്പ തമ്പടിച്ചിരുന്നത്. ഇന്നലെ രാത്രി ലയങ്ങളോട് ചേർന്ന് നട്ടുവളർത്തിയ കൃഷിവിളകൾ വ്യാപകമായി നശിപ്പിച്ചു. പുലർച്ചെയോടെ ലയങ്ങളുടെ സമീപത്തെത്തിയ കാട്ടാന ഏറെ നേരം പരിഭ്രാന്തി പരത്തി. എട്ട് മണിക്ക് യാന എങ്ക വീട്ടുകിട്ട നിൽക്കുത്. നാങ്ക ഇത താണ്ടി വേലയ്ക്കോ എങ്ങോട്ടും പോക മുടിയല, വര മുടിയല, പിള്ളെങ്ങളെ യാരുമേ എതുക്കുമേ പോക മുടിയല. ദയവുചെയ്ത് ബന്ധപ്പെട്ട അധികാരികൾ ഇതെ കൊണ്ടുവന്ന് യാനയെ കൊണ്ടുവന്ന് പുറത്ത് എങ്ങനെയാണ് കൊണ്ടുപോയി നിർത്തിവിട്ടുള്ള വഴി പോകുക. എസ്റ്റേറ്റിൽ നിന്നിറങ്ങിയ കാട്ടാന കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലും എത്തി. നാട്ടുകാരും വനം വകുപ്പ് വാച്ചർമാരും ചേർന്ന് ആനയെ വനത്തിലേക്ക് തുരത്തി. 24 ഇടുക്കി. പടയപ്പ അപ്പൊ വീണ്ടും വളരെ ആക്റ്റീവ്, വളരെ സജീവമായി. മാത്രമല്ല, ഇക്കുറി കുറച്ച് അക്രമാസക്തനാണെന്ന് തോന്നുന്നു. കുറച്ചുകൂടി എന്താണ്, ഒരു പരാക്രമിയെ പോലെ പെരുമാറുകയാണ് പടയപ്പ. കുറച്ച് നാൾക്ക് മുൻപ് പടയപ്പ അങ്ങനെ ആയിരുന്നില്ല. പടയപ്പ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു, അങ്ങനെ ആരെയും ഉപദ്രവിക്കാനുള്ള ആളല്ല. പക്ഷേ പടയപ്പ കുറച്ച് വികൃതിയായി, അത് കുറച്ച് ആശങ്ക ഉണ്ടാക്കുന്ന വികൃതിയുമാണ്.